ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ എഴുതിയിരിക്കുന്നതൊക്കെ എടുക്കാതിരിക്കുക കേട്ടോ, കാരണം എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. അപ്പോൾ എഴുതാത്ത ഉണ്ടെങ്കിൽ അതെടുക്കണേ. അപ്പോൾ ഇനി ഞാൻ ഇതിൽ അതിൻ്റെ നെക്ക് പോർഷൻ ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ ക്യാപ്പൊക്കെ ഉണ്ടാവുന്ന അവിടെ ഞാനാണെങ്കിൽ ടിഷ്യൂ പേപ്പർ അവിടെ മാത്രം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴോട്ടൊന്നും ഒട്ടിക്കുന്നില്ല, എങ്കിലൊരു ആൻറ്റിക് ബോട്ടിലാട്ടിൻ്റെ ലുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാപ്പിൽ മാത്രം ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതൊക്കെ ഒട്ടിച്ചെടുത്തു. ഇനി ഞാൻ ഇതേപോലത്തെ കുറച്ച് സ്ട്രിപ്സ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പേപ്പറിൽ നിന്നാണ് കേട്ടോ, സാധാരണ വൈറ്റ് പേപ്പറിലാണ് ഞാനത് പെയിൻറ് ഇങ്ങനെ ഒന്ന് ആയതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അത് വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്ലൂവിലൊന്നും ഇട്ട് ഒട്ടിച്ചെടുക്കരുത് കേട്ടോ, എങ്കിൽ പിന്നെ നമുക്ക് പറിച്ചെടുക്കാനൊന്നും പറ്റില്ല. വെള്ളത്തിൽ മുക്കി തന്നെ ഒട്ടിച്ച് വെക്കുക. അത് നമ്മൾ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നമുക്കിനി ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുന്നതൊക്കെ നിങ്ങളുടെ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഒട്ടിക്കാം കേട്ടോ, എങ്ങനെ ഒട്ടിക്കണം എന്നുള്ള ഞാൻ കാണിച്ചു തരാം ഒട്ടിക്കുന്ന രീതി. അതിൽ നിങ്ങൾക്ക് എങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ടെക്സ്റ്റൈലാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കണ്ടു, ഇതേപോലെയാണ് ഞാൻ ചെയ്തിരുന്നത്. ബോക്സ് ബോക്സ് പോലെയാണ് ഞാൻ ചെയ്തിരുന്നത്. ഇതിൽ നിങ്ങൾക്ക് എങ്ങനത്തെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, എങ്ങനത്തെ ഇതേപോലെ ബോക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എന്താ ഇതേപോലെ കളർ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പല പല കളേഴ്സാണ് കേട്ടോ ചെയ്തത്. ഇനി ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ സ്ട്രിപ്സ് കട്ട് ചെയ്തിട്ട് എല്ലായിടത്തും ഞാനിങ്ങനെ ഒട്ടിച്ചടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട് കാണുന്ന രീതിയിൽ മാത്രം ഒട്ടിക്കുക കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. പിന്നെ ഞാൻ ടിഷ്യൂ പേപ്പറിലൊക്കെ ഇങ്ങനത്തെ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്ത് അടിച്ചെടുത്തു. ഇത് അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ, അല്ല മെറ്റീരിയലിക് പെയിൻറ്റോ അല്ലാതെ ഫാബ്രിക് പെയിൻറ്റോ ഗ്ലാസ് പെയിൻറ്റോ അങ്ങനെയൊന്നും അല്ല, ഇത് അക്രിലിക് പെയിൻറ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പെയിൻറ്റും എടുക്കുക കേട്ടോ. പിന്നെ മെറ്റാലിക് പെയിൻറ് എടുക്കണ്ട, അത് ഞാൻ റെഫർ ചെയ്യുന്നില്ല. പിന്നെ ഏറ്റവും നല്ലത് ഈ ഒരു അക്രിലിക് പെയിൻറ്റും പിന്നെ ഇതുമാണ് കേട്ടോ, നമ്മുടെ ഫാബ്രിക് പെയിൻറ്റുമാണ് നല്ലത്. അപ്പോൾ ഇനി ഞാൻ ഇതേപോലെ ലൈറ്റ് ഗ്രീൻ അങ്ങനെയൊക്കെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കളറ് ഞാനിവിടെ അടിച്ചുകൊടുത്ത ഗ്രീനാണ് കേട്ടോ. ഗ്രീൻ എന്നിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങനെ അടിച്ചുകൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് അടിച്ചുകൊടുത്തു. അത് കളേഴ്സ് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളിൽ എത്ര കളേഴ്സ് ഉണ്ടോ അതെല്ലാം അടിച്ചുകൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതേപോലെ പറിച്ചെടുക്കുന്നുണ്ട്. ആ നമ്മൾ ഒട്ടിച്ചതില്ലേ, അത് നമ്മളിങ്ങനെ പറിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഇതിങ്ങനെ ഫുള്ളും പറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ സ്ട്രിപ്സൊക്കെ ഇളക്കിയിട്ട് ഇങ്ങനെ ഇളക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ സ്പേസ് ഉള്ളതുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അടിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് ആ ഒരു സ്ട്രിപ്സ് ഊരിയിട്ട് അവിടെ വരെ മതി എന്നുണ്ടെങ്കിൽ അവിടെ വരെ നിർത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും തുടരാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ലുക്ക്. അപ്പോൾ അതിൻ്റെ അടുത്തിരിക്കുന്ന കൈന ബോട്ടിലാണ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സുബായ്.